ചൈനയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിലും രാജ്യം സാധാരണ നിലയിലാണെന്ന് കാണിക്കാനുള്ള തത്രപ്പാടിലാണ് ഷീ ജിൻപിങ്ങും കൂട്ടരും. കോവിഡ് നിയന്ത്രണത്തിനെതിരെ ആളുകൾ തെരുവിലിറങ്ങുന്ന സ്ഥിതിവിശേഷമുണ്ടായപ്പോഴും സൗദി സന്ദർശനം നടത്തുകയായിരുന്നു ചൈനീസ് പ്രസിഡന്റ്. ഇതിനിടയിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഇന്ത്യൻ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ചെങ്കിലും ഇന്ത്യൻ സൈന്യത്തിന്റെ കൈക്കരുത്ത് എന്താണെന്ന് ചൈന മനസ്സിലാക്കുകയും ചെയ്തു. കോവിഡിന്റെ പ്രഭവ കേന്ദ്രമായ ചൈന വീണ്ടും പരീക്ഷണഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ്. മരണസംഖ്യ അടക്കം മറച്ചുവെച്ച് ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ ചൈന ശ്രമിക്കുമ്പോഴാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന സത്യങ്ങൾ ലോകത്തിന് മുന്നിലെത്തുന്നത്. ചൈനയിലെ ശ്മശാനങ്ങളുടെ മുന്നിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനായി കൂട്ടമായി എത്തിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. 2019 ചൈന രഹസ്യമായി ഒളിപ്പിച്ച വൈറസ് വ്യാപനമാണ് ലോകത്തിനാകെ ഭീഷണിയായത്. കോവിഡിന്റെ കാര്യത്തിൽ 2019 നിന്നും ലോകരാജ്യങ്ങൾ 2022 വൈറസിനെ എങ്ങനെ നേരിടണമെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ്. 2019 കോവിഡ് പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഇതെങ്ങനെ നേരിടണമെന്നോ എങ്ങനെ പകരുന്നോ എന്നുപോലും വ്യക്തതയില്ലായിരുന്നു. വാക്സിൻ കണ്ടുപിടിക്കാത്ത രോഗത്തിന് ലോക്ഡൌൺ എന്ന മരുന്ന് മാത്രമായിരുന്നു വിദഗ്ധർക്ക് പോലും ഉപദേശിക്കാനുണ്ടായിരുന്നത്. ലോക്ഡൌണിലൂടെ സാമൂഹിക അകലം ഉറപ്പാക്കി രോഗം തടയാമെന്ന പ്രതീക്ഷയായിരുന്നു. എന്നാൽ പിന്നീട് വാക്സിനുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും പുറത്തിറങ്ങിയതോടെ കോവിഡിനൊപ്പം ജീവിക്കാനാവുമെന്ന പ്രതീക്ഷ കൈവന്നു. സീറോ കോവിഡ് നയത്തിന്റെ പേരിൽ ജനങ്ങളെ നിയന്ത്രണങ്ങളിൽ കുരുക്കി വട്ടം കറക്കുകയും ജനങ്ങളുടെ അവകാശങ്ങൾ കൂടുതൽ അടിച്ചമർത്തുകയുമാണ് മൂന്നാം ഘട്ടവും അധികാരത്തിലേറിയ ഷീ ജിൻപിങ് ചെയ്യുന്നത്. ഇതിനൊപ്പം വിവിധ രാജ്യങ്ങളിൽ കോവിഡ് വാക്സിൻ എത്തിച്ച ചൈന സ്വന്തം രാജ്യത്തെ മുതിർന്ന പൗരന്മാർക്ക് ഇനിയും വാക്സിൻ പൂർണ്ണതോതിൽ നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ നിന്നും ചൈനയുടെ കണക്കുകൂട്ടൽ എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. കോവിഡ് നിയന്ത്രണങ്ങൾ ചൈനയുടെ സാമ്പത്തിക സ്ഥിതിക്കും ഏറെ മങ്ങലേൽപ്പിച്ചു. വിവിധ നിർമ്മാണ കമ്പനികൾ രാജ്യം വിടുന്ന അവസ്ഥയുണ്ടായി. ആപ്പിൾ ഫോൺ നിർമ്മാതാക്കളടക്കം ചൈനയിലെ ഫാക്ടറികളിൽ നിന്നും പിൻവാങ്ങി ഇന്ത്യയിലെത്തി. കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചതിന് പിന്നാലെ ചൈനയിൽ കോവിഡ് കേസുകൾ കുതിക്കുന്നതിൽ ആശങ്ക ഉയരുകയുമാണ്. ബീജിംഗ്, ഷാങ്ഹായ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ ആശുപത്രികൾ രോഗികളാൽ നിറയുന്നതായാണ് വിവരം. വരുന്ന 90 ദിവസത്തിനുള്ളിൽ ചൈനയിലെ 60% പേരും ലോകത്തെ 10% പേരും വൈറസ് ബാധിതരാകുമെന്ന് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാംക്രമിക രോഗ വിദഗ്ധൻ എറിക് ഫീഗൽ ദിങ് പറയുന്നു. ചൈനയിൽ കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം കുത്തനെ ഉയർന്നെന്ന് റിപ്പോർട്ടുണ്ടെങ്കിലും ഭരണകൂടം ഇത് അംഗീകരിച്ചിട്ടില്ല. ശ്വാസകോശ പ്രശ്നം മൂലം മരിക്കുന്ന കോവിഡ് രോഗികളെ മാത്രമാണ് ഔദ്യോഗിക പട്ടികയിൽ ചേർക്കുന്നതെന്നാണ് ചൈനയിലെ നാഷണൽ ഹെൽത്ത് കമ്മീഷൻ പറയുന്നത്. രാജ്യത്ത് പടരുന്ന ഒമിക്രോണിന്റെ തീവ്രത കുറഞ്ഞെന്നും വൈറസിനൊപ്പം ഇനി ജീവിക്കണമെന്നുമാണ് ചൈനീസ് അധികൃതർ പറയുന്നത്. 2019 സംഭവിച്ച തെറ്റ് ഇനിയും ആവർത്തിക്കാൻ ചൈനയെ മറ്റു രാജ്യങ്ങൾ അനുവദിക്കില്ലെന്ന് ഉറപ്പാണ്. അതിനാൽ തന്നെ ഇപ്പോഴത്തെ രാജ്യത്തെ രോഗാവസ്ഥ ചൈനയ്ക്ക് വിശദീകരിച്ചേ മതിയാകൂ. എന്തുകൊണ്ടാണ് ചൈനയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതെന്നും വൈറസിന്റെ ഒരു പുതിയ വകഭേദത്തെ തിരിച്ചറിഞ്ഞോ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ചൈന മറുപടി നൽകിയേ പറ്റൂ. കോവിഡ് വ്യാപനം തടയുന്നതിനും മറ്റു രാജ്യങ്ങളിലേക്കുള്ള സ്പിൽ ഓവർ തടയുന്നതിനും ചൈന എന്താണ് ചെയ്യുന്നതെന്നും വ്യക്തമാക്കിയില്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് ചൈനയെ ഒറ്റപ്പെടുത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ലോകത്തെ വീണ്ടും ഒരു മഹാമാരിയിലേക്ക് തള്ളിയിടാനാണ് ചൈനയുടെ ശ്രമമെങ്കിൽ ചൈന തകർന്നടിയുന്നതിന്റെ കാഴ്ചയാകും പിന്നീട് കാണേണ്ടി വരികയെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.